ഞാനിപ്പോ നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ 12 മണിക്കൂർ 18 മണിക്കൂർ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഓരോരുത്തരും പറയുന്നതിന്റെ അകത്ത് യാതൊരു അടിസ്ഥാനവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ COVID-19 എന്ന് പറയുന്നത് ഒരു കമ്പാരിറ്റീവ്ലി ന്യൂ വൈറസ് ആണ്. കാരണം എല്ലാവരും പറയുന്ന കൊറോണ പഴയ കൊറോണ വൈറസിനെ വെച്ചാണ്. കൊറോണ വൈറസ് കുറെ കാലങ്ങളായിട്ട് ലോകത്തുള്ള, പക്ഷെ COVID-19 എന്ന് പറയുന്ന ഒരു പുതിയ വേർഷനാണ്. അതിനെന്താ സംഭവിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും ട്രാൻസ്മിഷൻ എന്നുള്ളത് ആർക്കും അറിയത്തില്ല. കാരണം COVID-19 സീക്വൻസ് ചെയ്തത് ഈ ജനുവരി ആദ്യമാണ്, അതിന്റെ ചൈനയിൽ ആദ്യം അത് സീക്വൻസ് ചെയ്ത് ഇവിടെ US അത് കൺഫേം ചെയ്തത്. ഇപ്പോഴും അതിന്റെ സ്റ്റഡി നടക്കുന്നത് മാത്രമേ ഉള്ളൂ. ആർക്കും അറിയത്തില്ല ഇതിന്റെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ തന്നെ. ആകെ ഒരു സ്റ്റഡി, അതായത് റിലയബിൾ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് ഈ March 17 ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നൊരു ജേണൽ, അതാണ് ഞാൻ ജേണലിന്റെ പേര് പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ അതാണ് വൺ ഓഫ് ദ ടോപ്പ് ജേണലാണ് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ. അല്ലാതെ ഇപ്പം ഒത്തിരി സ്റ്റഡീസ് അവിടെ പബ്ലിഷ് ചെയ്ത് ഇവിടെ പബ്ലിഷ് ചെയ്തെന്ന് പറയുന്നതിന്റെ അത് കാര്യമില്ല. ഇത് ഏത് ജേണലിൽ പബ്ലിഷ് ചെയ്യുന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം അത്രയും വാലിഡേറ്റ് ചെയ്ത സ്റ്റഡിയാണ്. അപ്പൊ അതിന്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് പ്ലാസ്റ്റിക്കിൽ അപ് ടു 72 hours, അതുപോലെ നോർമൽ മെറ്റലിൽ അപ് ടു 48 to 72 hours, കാർഡ്ബോർഡിൽ ലോങ് ടൈം ഉണ്ട്, കോപ്പറിൽ മാത്രം 4 hours. ഇത് 72 hours ആകുമ്പോഴത്തേക്കും വൈറൽ ടൈറ്റർ വളരെ കുറവാണെങ്കിൽ ലൈവ് വൈറസിനെ അവർക്ക് 72 hours വരെ പ്ലാസ്റ്റിക്കിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന പലരും പറയുന്നത് പണ്ട് എവിടെയോ ട്രീറ്റ് ചെയ്തു അല്ലെങ്കിൽ കോമൺ ഗോൾഡ് ട്രീറ്റ് ചെയ്തിട്ടുള്ള പിന്നെ ഇൻഫർമേഷൻ വെച്ചിട്ടാണ്. ഒരു സ്റ്റഡിയെ, അത് വളരെ റെയർ ആയിട്ടുള്ള സ്റ്റഡികളെ വന്നിട്ടുള്ളൂ, കാരണം അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് അതിന്റെ വാക്സിൻ, അതായത് 2-3 ലാബ് ഇപ്പം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും അതിന്റെ വാക്സിന് വേണ്ടിയിട്ട് വളരെയധികം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ വാക്സിനേ ഉള്ളൂ ഇതുവരെയായിട്ടും ഹ്യൂമനിലേക്ക് പോയിട്ടുള്ളൂ. അത് തന്നെ വളരെ ആക്സിലറേറ്റഡ് സ്റ്റഡി അപ്രൂവൽ കൊടുത്തിട്ടാണ്. കാരണം യൂഷ്വൽ ലെവലിൽ ആനിമൽ സ്റ്റഡിയിലൊക്കെ ഒരുപാട് ഡാറ്റ കഴിഞ്ഞിട്ടുള്ളൂ ഹ്യൂമനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇത് തന്നെ കൊടുത്തതിന്റെ അകത്തത് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഉടനെ. കാരണം വെച്ചാൽ ഇത് Phase 1 study എന്ന് പറയും. Phase 1 study എന്ന് പറയുന്നത് ആദ്യത്തെ ഹെൽത്തി വോളണ്ടിയേഴ്സിൽ അതിന്റെ ഡോസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡിയാണ്. അത് തന്നെ തുടങ്ങിയിട്ടുള്ളത് മാത്രമല്ല, അത് 45 ഹെൽത്തി വോളണ്ടിയേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ Phase 2 പോയിട്ട് ഒരു കുറെ കാലങ്ങൾ എടുക്കും എനിക്ക് തോന്നുന്നു. ഇറ്റ് മേ ടേക്ക് മേ ബി ഇയേഴ്സ്, ഒരു 1 year മേളിലെങ്കിലും എടുക്കും അതൊരു ഒരു വാക്സിനായിട്ട് വരണമെങ്കിൽ. കാരണം അതത്ര ഈസി അല്ല നമുക്ക് ഈ പബ്ലിക്കിന് കൊടുക്കുന്നതിന് മുമ്പ്. ഇതെല്ലാം അവിടെ മരുന്ന് കണ്ടുപിടിച്ച് ഇവിടെ മരുന്ന് ആകെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വൈറസ് ആയതുകൊണ്ട് ഇതിന് ആകെ ചെയ്യാൻ പറ്റുന്നത് റിട്രോ വൈറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറസിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഇപ്പൊ HIV ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആന്റി മലേറിയലിൽ ഇപ്പൊ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ഡ്രഗുകൾ അവിടെ ഇവിടെ കൊടുക്കുന്നുണ്ട്, ചിലർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു കൺഫേംഡ് ട്രീറ്റ്മെന്റ് അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വൺസ് ഇൻ എ വൈൽ ഓരോരുത്തരും അവനവന് കിട്ടിയ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്നുള്ളത്. അതൊന്നും വൈഡ്ലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഒരു സർജിന്റെ അകത്ത് അല്ലെങ്കിൽ ഇത്രയും വരുന്നതിന് നമുക്കൊന്നും ചെയ്യാല്ല, നമുക്ക് ഐസൊലേറ്റ് ചെയ്യാന്നുള്ള ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. കാരണം ഈ പറയുന്ന വാക്സിൻ എന്ന് വരും, ഈ പറയുന്ന ബാക്കി, കാരണം എല്ലാവരും ഡേ ആൻഡ് നൈറ്റ് കടന്ന് ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പലപ്പോഴും നഴ്സുമാരും ഡോക്ടർമാരുടെയും കാര്യങ്ങൾ എല്ലാവരും പറയും, കാരണം നിങ്ങൾ നേരിട്ട് അവരെ കാണുന്നുണ്ട്. പക്ഷെ ഇതിന് പുറകിൽ വർക്ക് ചെയ്യുന്ന സയന്റിസ്റ്റിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഡേ ആൻഡ് നൈറ്റാണ് വർക്ക് ചെയ്യുന്നത്, അവര് പെറവറല്ല വർക്ക് ചെയ്യുന്നത്. അവര് പലരും എത്രയോ രാത്രികൾ അവർ ഉറങ്ങാതിരുന്നു വേണം. January 1 കിട്ടിയ ഒരു സീക്വൻസിന് ഓൾറെഡി ഒരു വാക്സിൻ എഫക്റ്റീവ് ആണെന്ന് അറിയത്തില്ല. അറ്റ്ലീസ്റ്റ് അതിന്റെ സീക്വൻസ് എങ്കിലും വെച്ചൊരു വാക്സിൻ ഉണ്ടാക്കാൻ പറ്റുന്നവർക്കാണ് ആയിരക്കണക്കിന് പേര് ഇതിനുവേണ്ടി പുറകെ കടന്ന് വർക്ക് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ആരും ബാത്രൂം കിട്ടാറില്ല. അവര് എപ്പോഴും സയന്റിസ്റ്റ് ഒരിക്കലും മുന്നോട്ട് വരാത്തതുകൊണ്ട് അവർ അവരുടേതായ ലോകത്തിലും അല്ലെങ്കിൽ അവരുടേതായ പബ്ലിക്കേഷൻസിലും ജീവിക്കുന്നതുകൊണ്ടാണ് അവരുടെ ആ എഫേർട്ട് അറിയാത്തത്. ഒരുപാട് പേര് ഇതിനുവേണ്ടി കടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം നേരിട്ട് വരുന്ന ഇപ്പം അവരാരും ഒരു ട്രീറ്റ്മെന്റ് ഒരാൾക്ക് തരണമെങ്കിൽ അതൊരു സയന്റിസ്റ്റ് പറയണം എത്ര ഡോസ് കൊടുക്കണം, ഏത് ഡോസ് കൊടുക്കണം, ആർക്ക് കൊടുക്കണം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. മറ്റൊരു ഡോക്ടർക്കോ ഒരു നഴ്സിനും എടുത്തു തരാൻ പറ്റത്തുള്ളൂ. അത് ഒരുപാട് സയന്റിസ്റ്റുകൾ ഇതിന്റെ പുറകെ കിടന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ്. എനിക്ക് പേഴ്സണൽ അറിയാം, കാരണം ഞങ്ങളുടെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നവർ പലരുപേരുണ്ട്. ഇപ്പൊ എന്റെ ലാബ് പോലും ക്ലോസ് ഡൗൺ ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ ക്യാൻസർ റിസർച്ച് ആയതുകൊണ്ട് ഞങ്ങളോടൊക്കെ പറഞ്ഞ് ക്ലോസ് ഡൗൺ ചെയ്യാൻ പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ എസെൻഷ്യൽ വർക്കുകൾ മാത്രമേ നടത്തുള്ളൂ. ഇപ്പൊ എന്റെ ലാബിൽ ആ ഒരു എക്സ്പെരിമെന്റൽ തെറാപ്പി മാത്രമേ ഉള്ളൂ കണ്ടിന്യൂ ചെയ്യാൻ അവർ അലോ ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം അവർ ഷട്ട് ഡൗൺ ചെയ്യിച്ചു. കാരണം സെൽഫ് ഐസൊലേഷൻ അല്ലാതെ ഇതിനും യാതൊരു മാർഗ്ഗവും ഇല്ല. ഇപ്പൊ ഈ 12 മണിക്കൂർ കഴിഞ്ഞു അല്ല പിറ്റേ ദിവസം ചെന്ന് കഴിഞ്ഞാൽ അവിടെയും കാണിയില്ലെന്ന് പറയുന്നതിന്റെ അത് യാതൊരു അടിസ്ഥാനവും ഇല്ല. കാരണം പലരും പറയുന്നത് അവർ പ്രീവിയസ് കൊറോണയെ ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ പഴയ സാർസിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ നോർമൽ കോൾഡ് വെച്ചിട്ട് ഉള്ള ട്രീറ്റ്മെന്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇത് ഡിഫറെന്റ് ആണ്. COVID-19 ഈസ് എ ന്യൂ വൈറസ്. അതിന് ഏത് മ്യൂട്ടേഷൻ ആണ് വന്നിരിക്കുന്നത്, ആ മ്യൂട്ടേഷൻ കൊണ്ട് അതിന് കിട്ടിയ അഡ്വാൻറ്റേജ് എന്നൊക്കെയാണ്, ആ അഡ്വാൻറ്റേജ് കൊണ്ട് അതിന് കിട്ടിയ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സർവൈവൽ അഡ്വാൻറ്റേജ് എന്നാണ്, ഇതൊന്നും ഇതുവരെ സ്റ്റഡി നടത്തിയിട്ടില്ല. ആകെ നടത്തിയിരിക്കുന്ന ഈ ഒരു സ്റ്റേബിൾ സ്റ്റഡി എന്ന് പറയുന്നത് ഈ ന്യൂ ഇംഗ്ലണ്ട് ജേണൽ മെഡിസിനിൽ 17 March 17 പബ്ലിഷ് ചെയ്ത സ്റ്റഡിയാണ്. അതിന്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ലോങ് സർവൈവലാണ്. അത് സ്റ്റഡി നടത്തിയത് ചെറിയ ആൾക്കാരല്ല, അത് പ്രിൻസ്റ്റണും പിന്നെ UC കാലിഫോർണിയയും NIH ഒക്കെ കൂടി നടത്തിയ സ്റ്റഡിയാണ്. അപ്പൊ ദിസ് ഇസ് എ വെരി സോളിഡ് സ്റ്റഡിയാണ്.
അപ്പം ഈ ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ എനിക്കറിയത്തില്ല, ഇപ്പൊ ഈ ഫോർവേഡ് ചെയ്ത് കണ്ട് ഒരു സയന്റിഫിക്കലി കാണുമ്പോൾ അത് ഭയങ്കര ഇനോ പെയിൻ തോന്നും. കാരണം വെച്ചാൽ ഇത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു റിലയബിൾ ഡാറ്റ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെയൊക്കെ ചുമ്മാ നെഗ്ലക്ട് ചെയ്തിട്ട് നാരങ്ങാവെള്ളം കുടിക്കുക, വെളുത്തുള്ളി കഴിക്കുക, അത് ഇത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരുമ്പം ആസ് എ സയന്റിസ്റ്റ് ഐ ഫീൽ സോ മച്ച് പെയിൻ. ബിക്കോസ് എന്ന് വെച്ചാൽ ഒരു സയന്റിസ്റ്റ് ഒരു ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പുറകിൽ എടുക്കുന്ന ആ ഒരു എഫേർട്ട് ആർക്കും അറിയത്തില്ല. കാരണം അവരൊരിക്കലും ഒരു പത്രസമ്മേളനം നടത്താറില്ല, അവരൊരിക്കലും ഒരു പബ്ലിക് അപ്പിയറൻസ് നടത്താറില്ല, അവർ അവരുടെ ജേണലിൽ പബ്ലിഷ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഒരുപാട് പേരുടെ ഫാമിലി ഇതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സിൻസ് യുനോ ഇത് എപ്പോഴും ഇങ്ങനെയല്ലേ, കാപ്പി ഉണ്ടാക്കുന്നവർക്കല്ല അപ്രീസിയേഷൻ, അത് ആരുകൊണ്ട് കൊടുക്കുന്നു എന്നുള്ളവർക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് സയന്റിസ്റ്റിന്റെ ലൈഫും. അതുകൊണ്ട് ഈ പറയുന്ന അവേഴ്സിലും ഈ പറയുന്ന കാര്യങ്ങളും ഒന്നും വിശ്വസിക്കരുത്. റിലയബിൾ ഡാറ്റ എന്ന് പറയുന്നത് ഇപ്പൊ NEJM പബ്ലിഷ് ചെയ്ത ഡാറ്റയാണ്, അതിന്റെ അകത്ത് ലോങ് ടൈം ആണ് കാണുന്നത്. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ വോളിയം കൊണ്ട് കിട്ടണമെന്നില്ല, പക്ഷേ ഇറ്റ് ക്യാൻ ബി ലൈവ് വൈറസ് ക്യാൻ ബി ഡിറ്റക്ടഡ് ആഫ്റ്റർ 72 hours, അത് പ്രൂവൺ ആണ്. അത് മാത്രമുള്ള ഒരു റിലയബിൾ സ്റ്റഡി. പക്ഷെ അതും ഈ പറഞ്ഞ പോലെയാണ് ഇൻവിട്രോ നമ്മൾ പുറത്ത് ജനറേറ്റ് ചെയ്ത വൈറസിനെ വെച്ചാണ്, കാരണം നമ്മൾ പേഷ്യൻസിൽ നിന്ന് എടുക്കാനുള്ള സ്റ്റഡി ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിനകത്ത് മാറ്റങ്ങൾ വരാം, പക്ഷേ ഇറ്റ്സ് എ ലോങ് സർവൈവൽ എന്നാണ് പറയുന്നത്. ഇപ്പൊ ആകെപ്പാടെ SARS-1 SARS-1 ഒരു പിന്നെ മാച്ചബിൾ ആയിട്ടുള്ളതാണ് SARS-2. അത് ഇത് രണ്ടും കൂടെ ഒരു കമ്പാരിസൺ സ്റ്റഡിയാണ്. അതിൽ തന്നെ SARS-2 ഹാർഡ് ബോർഡിൽ കൂടുതലുണ്ട്, അതുപോലെ തന്നെ പിന്നെ പ്ലാസ്റ്റിക്കിൽ ലോങ് ടൈമാണ് അവർ ആ സ്റ്റഡി നടത്തിയത് വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കാര്യം ഫോർവേഡ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ പലപ്പോഴും ആൾക്കാർ ചെയ്യാറുള്ളതാണ്, ഏതെങ്കിലും കേട്ടിട്ട് അന്നേരം ഫോർവേഡ് ചെയ്യാറ്. പക്ഷെ ഇതിനൊക്കെ ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ആരെങ്കിലും ഒരു സയന്റിസ്റ്റിനോട് അല്ലെങ്കിൽ കുറച്ച് റിലയബിൾ ആയിട്ടുള്ളവരോട് ചോദിക്കണം. പലരും ഇപ്പൊ ഈവൻ ഡോക്ടേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പലരും മെസ്സേജ് വിടുന്നുണ്ട്. പക്ഷെ അവരൊക്കെ അവരുടെ പ്രീവിയസ് കൊറോണ വൈറസ് ട്രീറ്റ്മെന്റിനെ വെച്ചിട്ടാണ് വിടുന്നത്. എനിക്കറിയത്തില്ല ഇവരാരും COVID-19 ട്രീറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് പല മെസ്സേജുകളും വിടുന്നതെന്നുള്ളത്. എക്സ്ട്രീം കെയർഫുൾ എടുക്കുക, ഐസൊലേറ്റ് ചെയ്യുക. കാരണം ഇതിന് 14 days എന്നും പറയേണ്ട അസംഷൻ ആണ്, 14 days ഇതിന് ഒരുപാട് വൈറസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് വൈറസിനെ ട്രാൻസ്ഫെക്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു സെല്ലിൽ ഇട്ട് കഴിഞ്ഞ് നമ്മൾ അതിന്റെ ജസ്റ്റ് അത് വളരുന്ന മീഡിയം എടുത്താൽ മതി വേറെ സെല്ലിൽ നമുക്ക് ഇൻഫെക്ട് ചെയ്യാൻ. അതുപോലെയാണ് വൈറസ് എപ്പോഴും ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷെ ഉള്ളിത്തിങ് അതിന് ആസെച്ച് അതിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അതിന് വേറെ ഒരു ഹോസ്റ്റ് സെല്ലിൽ കയറി കഴിഞ്ഞാലേ ഉള്ളൂ അതിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ല വേറൊരു ഒരു സെല്ലിന്റെ അകത്ത് കയറണം, എന്നാലും അതിനുള്ള പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അത് എപ്പോഴും ഒരു സോഴ്സിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളുടെ ശരീരം ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലപ്പോഴും ഒക്കെ ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന സയന്റിസ്റ്റിനെ കൂടെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ.